അരങ്ങിൽ നൃത്തവിസ്മയം തീർത്ത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടി പ്രശസ്ത നർത്തകി ഹരിത തമ്പാൻ. 500 ൽ പരം വേദികളിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നൃത്താവിഷ്കാരങ്ങൾ അവതരിപ്പിച്ചതിനാണ് ഹരിതയെ തേടി അംഗീകാരമെത്തിയത്. ഒരു നർത്തകിയുടെ കർമ്മം സമൂഹത്തിന് വേണ്ടി നൃത്തം ചെയ്യുക എന്നതാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നർത്തകിയാണ് ഹരിത. ഇതിനകം തന്നെ ഏറ്റവും കൂടുതൽ വേദികളിൽ നൃത്തം അവതരിപ്പിച്ചതിനാണ് അംഗീകാരങ്ങൾ ഹരിതയെ തേടിയെത്തിയത്. തന്റെ അമ്മയും നൃത്തകലയിലെ ഗുരുവുമായ പിലാത്തറ ലാസിയ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് പ്രിൻസിപ്പൽ ഡോക്ടർ ലത ഇടവലത്ത്, കലാക്ഷേത്ര വിദ്യാലക്ഷ്മി എന്നിവരുടെ പാത പിന്തുടർന്നുകൊണ്ടാണ് ലാസിയ ഫൈൻ ആർട്സ് ട്രൂപ്പിന്റെ ഭാഗമായും അല്ലാതെയും രാജ്യത്താകമാനം നിരവധി വേദികളിൽ ഹരിത നൃത്തം അവതരിപ്പിച്ചത്. നമ്മുടെ പൊട്ടൻ തെയ്യത്തിൻ്റെ കഥയെ ബന്ധപ്പെട്ട് ജാതി പ്രശ്നത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള നൃത്തമാണ് പിന്നീട് അടുത്ത കാലങ്ങളിലായി ഒരുപടി വേദികൾ കയറാൻ സാധിച്ചത്. കൂടാതെ ടാസിറ്റേൺ വെപ്പൺ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം, ബ്ലാക്ക് മാജിക്കിനെതിരെയുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മകളെ നിനക്കായി, അങ്ങനെ ഒരുപടി നൃത്താവിഷ്കാരം ചെയ്യാൻ പറ്റി, ഡയറക്ഷനും ചെയ്യാൻ പറ്റി, അവതരിപ്പിക്കാനും പറ്റി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ക്ഷേത്രകലാ അക്കാദമി യുവ പ്രതിഭാ പുരസ്കാരം, ലാസ്യരത്ന പുരസ്കാരം, ഗോൾഡ് മെഡൽ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഈ നർത്തകിയെ തേടിയെത്തിയിട്ടുണ്ട്. പൊട്ടന്തെയ്യത്തിന്റെ പുരാവൃത്തം ആസ്പദമാക്കി ആവിഷ്കരിച്ച സ്വന്തം കൊറിയോഗ്രാഫിയായ ചിലമ്പ് എന്ന ദൃശ്യാവിഷ്കാരം പ്രശസ്തമായ സൂര്യ ഫെസ്റ്റിവൽ, കേരള നിയമസഭ എന്നിവിടങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പീഡിതരായ പെൺകുട്ടികളെ കുറിച്ചുള്ള മകളെ നിനക്കായി, ബ്ലാക്ക് മാജിക്, അന്ധവിശ്വാസങ്ങൾക്കെതിരായ ടാസിറ്റൺ വെപ്പൺ, താര, യുദ്ധങ്ങൾക്കെതിരെയുള്ള കുരുക്ഷേത്ര, സ്ത്രീ ജീവിതങ്ങളെ ആസ്പദമാക്കിയുള്ള കന്യാഭൂമി, പുലിജന്മം ഒരു പുരാവൃത്തം, ജലമലിനീകരണത്തിനെതിരായ ഗംഗ തുടങ്ങി നിരവധി നൃത്താവിഷ്കാരങ്ങൾ എണ്ണമറ്റ വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഈ കലാകാരി. ന്യൂസ് ബ്യൂറോ, പിലാത്തറ.